തുടക്കം മുതൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കോൺഗ്രസും ബി ജെ പിയും കാഴ്ചവെച്ചത്. ലീഡ് നില 29 കടന്നതോടെ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകളിലേക്ക് ബി ജെ പി കടന്നിരിക്കുകയാണ്. വിജയിച്ച എം എൽ എമാർ മുഖ്യമന്ത്രി ജയറാം താക്കൂറിൻ്റെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. അധികാരം നിലനിർത്താൻ ബി ജെ പിയെ സംബന്ധിച്ച് വെറും 5-6 എം എൽ എമാരുടെ മാത്രം പിന്തുണയേ ബി ജെ പിക്ക് ആവശ്യമുള്ളൂ. വിമതരെ പാട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി ആരംഭിച്ചിട്ടുണ്ട്. ലീഡ് ചെയ്യുന്ന വിമത സ്ഥാനാർത്ഥികളെ ബി ജെ പി സമീപിച്ചു കഴിഞ്ഞു. മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ നേതൃത്വത്തിലാണ് നീക്കങ്ങൾ നടക്കുന്നത്. ബഞ്ചാർ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്ന ബി ജെ പി വിമതരായ ഹിതേശ്വർ സിംഗ്, നലഗഡ് മണ്ഡലത്തിൽ നിന്നുള്ള കെ എൽ താക്കൂർ, ഹോഷിയാർ സിംഗ് ദെഹ്റ എന്നിവരെയാണ് ബി ജെ പി സമീപിച്ചത്. വിമതരുടെ പിന്തുണ ഉറപ്പാക്കാൻ സാധിച്ചില്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ കൂടി പാർട്ടിയിലേക്ക് എത്തിക്കാൻ ബി ജെ പി ശ്രമിച്ചേക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ ആശങ്ക. ഇതോടെയാണ് എം എൽ എമാരെ റിസോർട്ടിലേക്ക് മാറ്റാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. രാത്രി 8 കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള റിസോർട്ടിലേക്കാകും എം എൽ എമാരെ മാറ്റുക. ഗുജറാത്തിൽ കനത്ത തിരിച്ചടി നേരിട്ട കോൺഗ്രസിനെ സംബന്ധിച്ച് ഹിമാചലിലെ വിജയം ഏറെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അധികാരം തിരിച്ചു പിടിക്കാനും ബി ജെ പിയെ പ്രതിരോധിക്കാനും ഏതറ്റം വരെയും പോകാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പി സി സി യോഗത്തിലെ പാർട്ടി തീരുമാനം. കേവല ഭൂരിപക്ഷം കടന്നെങ്കിലും പല മണ്ഡലങ്ങളിലും നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് കോൺഗ്രസ് ലീഡ്. ചില മണ്ഡലങ്ങളിൽ ലീഡ് മാറി മറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിമാചലിൽ കരുതലോടെയാണ് കോൺഗ്രസ് കരുക്കൾ നീക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ ലീഡ് നില മാറി മറയുന്നതിനിടെ കോൺഗ്രസിനെ ഞെട്ടിച്ച് ബി ജെ പി ചില നീക്കങ്ങൾ നടത്തി. സ്വതന്ത്രരുമായി ബി ജെ പി ചർച്ച നടത്തിയിരിക്കുകയാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസാണ് സ്വതന്ത്രരുമായുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. മുൻപ് ഗോവ കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിൽ പാർട്ടിക്ക് അനുകൂലമായി സംസ്ഥാനത്തെ മാറ്റിയത് ഫഡ്നാവിസായിരുന്നു. ഇത്തരം ചർച്ചകൾക്ക് ഫഡ്നാവിസിനുള്ള മികവാണ് തിരഞ്ഞെടുപ്പ് ബുദ്ധിരാക്ഷസനെ കളത്തിലിറക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ചത്. മഹാരാഷ്ട്ര വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ സ്വന്തമാക്കിയതും ഫഡ്നാവിസിൻ്റെ ഈ തന്ത്രമാണ്.